ഇന്ന് ഞങ്ങളുടെ ആദ്യത്തെ ദിവസമാണ് റിയാദിൽ. റിയാദിൽ ഞങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ്. നേരത്തെ ചേട്ടനും ഡാഡി മമ്മിയൊക്കെ ദമാം വരെ പോയിട്ടുണ്ട്, ഐ മീൻ ദമാം ജുബേൻ ആ സൈഡിലൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ ആദ്യമായിട്ടാണ് റിയാദിൽ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും റിയാദ് സിറ്റിയുടെ കാഴ്ചകളാണ് ഈ വീഡിയോയിൽ. പക്ഷേ അല്ല, സിറ്റി സൈഡിലോട്ടല്ല ഞങ്ങളീ പോകുന്നത്. റിയാദിൽ ലേക്സ് ഉണ്ട്, വാട്ടർഫോൾ ഉണ്ട്, ഡാം ഉണ്ട്. ഇതൊക്കെ രാവിലെ കാണാം എന്ന് വിചാരിച്ചു. ബിക്കോസ് ഫസ്റ്റ് ഡേ ഓഫ് ഈദിൽ രാവിലെ ഒറ്റ കടകളും തുറന്നിട്ടില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഫസ്റ്റ് ഡേ ഓഫ് ഈദിൽ മാത്രമല്ല സെക്കൻഡ് ഡേ ഓഫ് ഈദിലും പല കടകളും തുറക്കാറില്ല. തേർഡ് ഡേ ഓഫ് ഈദ് തൊട്ടാണ് കുറച്ചെങ്കിലും ഫംഗ്ഷൻ ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള കോമ്പൻസേഷൻ ഡേയിലാണ് എല്ലാം തുറക്കുന്നത്. ബേസിക്കലി തേർഡ് ഡേയിൽ ഈവനിങ്ങിൽ തന്നെ മിക്കതും തുറക്കും. ഇവിടെ ഫസ്റ്റ് സെക്കൻഡും ഡേ എന്ന് വെച്ചാൽ എല്ലാവർക്കും അടവാണ്, സ്പെഷ്യലി ഫസ്റ്റ് ഡേ. മിക്കതും ഒന്നും തുറക്കത്തില്ല, മിക്ക റെസ്റ്റോറൻറ്സ് പോലും തുറന്നിട്ടില്ലായിരുന്നു. അപ്പം ഞങ്ങൾ വിചാരിച്ചു നമുക്ക് വാദി ഹനീഫയിൽ പോവാന്ന്. അത് നല്ലൊരു ലേക്ക് സൈഡാണ് എന്നാണ് കേട്ടിട്ടുള്ളത്. ആ പോയി നോക്കാം. ദേ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ഗൂഗിൾ അമ്മച്ചി കാണിച്ച റോഡ് ക്ലോസ് ആയി കിടക്കുക. അപ്പോൾ അതിൻ്റെ സൈഡിലുള്ള ബേസിക്കലി വാദി ഹനീഫയിലോട്ട് പോകുന്ന റോഡാണ് ക്ലോസ്ഡ്. അതിൻ്റെ സൈഡിലുള്ള അരുവികളൊക്കെ കാണാൻ പറ്റി. അപ്പോൾ നമുക്ക് ആ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ട് ആസ്വദിക്കാം. ഇവിടെ ഒരു പാർക്കൊക്കെ ഉണ്ട്. പിന്നെ പാർക്കിൻ്റെ സൈഡിൽ ചെറിയൊരു അരുവി പോലെ നല്ല ഗാർഡനൊക്കെ വെച്ച്. ബേസിക്കലി ഇത് റോഡിൻ്റെ സൈഡിൽ കൂടെയാണ് പോകുന്നത്. പലരും ഇവിടെ കുളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ വിക്കിപീഡിയ നോക്കിയപ്പോഴത്തേക്ക് ബാച്ചിലേഴ്സിന് പോലും നല്ലൊരു സ്പോട്ടാണെന്നാണ് പറയുന്നത്. എന്തായാലും നല്ലൊരു പുതു, ഐ മീൻ ഈ ബേസിക്കലി നമ്മൾ ഇങ്ങനത്തെ സൈഡുകളൊക്കെ റോ, അതും ബേസിക്കലി റോഡ് സൈഡുകളൊക്കെ ഇങ്ങനെ നമുക്ക് ബഹറിനി പോലും കാണാൻ പറ്റിയില്ല. ഈ ബ്രിഡ്ജിൻ്റെ ഈ ഒരു സ്ട്രക്ചർ കണ്ടിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ബ്രിഡ്ജ് ഓർമ്മയുണ്ടോ? നമ്മുടെ ബുസൈദീൻ ബ്രിഡ്ജ്. അതിൻ്റെ സ്ട്രക്ചർ ഇച്ചിരി ചെറുതാണ്, ഇത് ഇച്ചിരി വലിപ്പമാണ്. എന്തായാലും നല്ല രസമാണ് ഗായ്സ്. ഇതിൻ്റെ ഒരു വേറെ കാഴ്ച, നമ്മൾ നേരെ വാലിയിലോട്ട് പോകുന്നുണ്ട്. എന്തായാലും വാദി ഹനീഫയിലോട്ട് കയറാൻ പറ്റുന്നില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള വാലിയിലോട്ട് പോകാമെന്ന്. ഇവിടുത്തെ ഈ റോഡ് ഇൻഫ്രാസ്ട്രക്ചർ ബേസിക്കലി സൂപ്പർബ് ആണ് ഗായ്സ്. മലകളൊക്കെ വെട്ടി ഷേപ്പാക്കി അതിൻ്റെ ഇടയ്ക്കൂടെ ഒരു റോഡ്, വാവ്. എന്തായാലും സൈഡൊക്കെ കണ്ട് ഗായ്സ്, എല്ലാം തേച്ച് മിനുക്കിയിട്ടേക്കുക. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇവിടുത്തെ റോഡ് ഇൻഫ്രാസ്ട്രക്ചർ സൂപ്പർബ് ആണ് ഗായ്സ്. അതുപോലെ തന്നെ വരുന്ന മെട്രോയും. ഇത് റിയാദ് മെട്രോയുടെ ട്രാക്കാണ് ഈ മേളിൽ കൂടെ കാണുന്നത്. കണ്ടോ ആ തൂണൊക്കെ എന്തോ വലിപ്പമാണെന്ന് നോക്കിയേ. ഇത് ഒരു സ്റ്റേഷനാണ് ഞങ്ങൾ പോകുന്ന വഴിക്ക് കണ്ടതാണ്. ഞാൻ ആദ്യം വിചാരിച്ചു ഇറ്റ്സ് ഫങ്ഷനിങ്. പക്ഷെ പിന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കിയത് ബൈ ദ എൻഡ് ഓഫ് ദിസ് ഇയർ ഓർ ബൈ സ്റ്റാർട്ടിംഗ് ഓഫ് 2024 റിയാദ് മെട്രോയിൽ നമുക്ക് കയറാൻ സാധിക്കും. ബേസിക്കലി എല്ലാം റെഡിയാണ്, അണ്ടർ പാസസ് ഒക്കെ റെഡിയാണ്. എന്നാലും അടിപൊളിയാണ്, മിക്കവാറും ദുബായെ വെട്ടിക്കുമെന്ന് തോന്നുന്നു. ആ അപ്പം നമ്മൾ നേരെ വാലിയിലോട്ട് പോകാനുള്ള റോഡിലോട്ട് എത്തിയേക്കുകയാണ്. നമുക്ക് ഈ ഒരു ഫ്ലൈഓവറിൽ നിന്ന് നേരെ താഴോട്ട് പോകാനുള്ള ഒരു റോഡുണ്ട്. എത്രമാത്രം താഴോട്ട് പോകുന്നോ അതുപോലെ മേളിലോട്ട് കയറാനും റോഡുണ്ട്. കണ്ടോ നമ്മുടെ ഊട്ടിയിലെ ഹെയർ പിൻ പോലാണ് ഇത് താഴോട്ട് പോകുന്നത്. പിന്നെ വണ്ടിയൊക്കെ ഓടിക്കുമ്പോൾ സൂക്ഷിക്കുക, ഇവിടെ ലെഫ്റ്റും റൈറ്റും കൂടെ വണ്ടി വരുന്നുണ്ട്. ഇവിടുത്തെ വണ്ടികൾക്കൊന്നും ബെല്ലും ബ്രേക്കൊന്നും ഇല്ല കേട്ടോ. വാലിയിൽ എത്തിക്കഴിഞ്ഞാൽ സൈഡിലൊക്കെ പലരും ക്യാമ്പ് ചെയ്യുന്നതും പിന്നെ പല ടെൻസ്, പിന്നെ അവിടെ കുറേ ടെൻറ്റുകൾ നിങ്ങൾ കണ്ടു, പല കളർഫുൾ ടെൻസാണ് കണ്ട്. വെള്ളം ഒഴുകിപ്പോയതിൻ്റെ പാടുകളൊക്കെ, ഐ മീൻ ട്രാക്കുകളൊക്കെ എന്താണ് പറയുക, അതൊക്കെ ഈ മൗണ്ടൻസിൻ്റെ മേളിൽ കാണാം. പിന്നെ ഇവിടെ വണ്ടി ഓടിക്കാനും നല്ല സൂപ്പർബാണ് ഗൈസ്. ഓഫ് റോഡിങ് ഒന്നുമില്ല, എന്നാലും ഇതിൻ്റെ സൈഡിൽ കൂടെ നല്ല റോഡിൽ കൂടെ പോകാനും നല്ല രസമാണ്. ദേ മേളിൽ കണ്ടോ നമ്മൾ കണ്ട ആ ബ്രിഡ്ജ്, അതേ സ്ട്രക്ചർ. അതുപോലെ തന്നെ ഈ ഒരു സൈഡിലെ ബ്രിഡ്ജ് കണ്ടു ഗൈസ്. അതിൻ്റെ തൂണ് കണ്ടിട്ട് തന്നെ ശരിക്കും ഞെട്ടിപ്പോകും. നേരിട്ട് കാണുമ്പോൾ നല്ല രസമാണ്. പലരും സൈഡിലൊക്കെ കാരവാനൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ റോഡുകൾ ഉണ്ടാക്കിയതിൻ്റെ ബാക്കികൾ, ഐ മീൻ ബിറ്റ്സ് ആൻഡ് പീസസ് ഒക്കെ സൈഡിലോട്ടൊക്കെ ഇവർ തട്ടിയേക്കുക. ഞങ്ങൾ വന്ന വഴിക്ക് പോലും സ്പെഷ്യലി ഈ വാലിയിലും കോൺക്രീറ്റ് വേസ്റ്റുകളൊക്കെ സൈഡിലൊക്കെ കിടക്കുന്നത് കാണാം. എന്തായാലും എന്താ, എല്ലാം ഒരേ കളറ് തന്നെ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടു നടക്കുക. അപ്പോൾ ഈ സൈഡിലൊക്കെ നമുക്ക് പല ഗാർഡൻസൊക്കെ കാണാം. ഗാർഡൻസ് വെച്ചാൽ പ്രൈവറ്റ് ഗാർഡൻസ് ആണ് വിത്ത് സ്വിമ്മിംഗ് പൂൾ. ഈ ഒരു ഏരിയയിൽ തന്നെ നല്ലൊരു ഡാം ഉണ്ട് ഗൈസ്, വിത്ത് ലേക്ക്. അത് നല്ലൊരു കാഴ്ചയാണ്, അത് നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം.
എന്തായാലും ഞങ്ങൾ ഈ ഏരിയയിൽ കൂടെ ഇങ്ങനെ വണ്ടി ഓടിച്ച് പോവാം. ബിക്കോസ് ഇറ്റ്സ് എ നൈസ് ആംബിയൻസ് ഇൻ ദിസ് ഏരിയ. ഹോ, കണ്ട വയസ്സ് ആ ഒരു പാലത്തിൻ്റെ ആ തൂണ് കണ്ടോ, എന്തോ കട്ടിക്കാ പണിഞ്ഞേക്കും നോക്കി. എന്തായാലും ഇവിടെ കൂടെ വണ്ടി ഓടിച്ചിട്ട് ഞങ്ങൾ നേരെ കയറി ഹൈവേയിലോട്ട്. ഹൈവേയിലോട്ട് കയറാനുള്ള റോഡാണ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ താഴോട്ട് പോകുന്ന പോലെ തന്നെ മേലോട്ടൊരു റോഡുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഗിയറിൽ തന്നെ നേരെ അങ്ങ് പോവാം. അപ്പോൾ നമുക്ക് നേരെ ഹൈവേയിലോട്ട് എത്താം. പോകുന്ന വഴിക്കായിരുന്നു റിറ്റ്സ് കാൾട്ടൺ കണ്ടു. റിറ്റ്സ് കാൾട്ടണിൻ്റെ ഇവിടെ പോലെ തന്നെ വലിയൊരു ഹോട്ടലും പിന്നെ അതിൻ്റെ കൺവെൻഷൻ സെൻറ്ററും. എന്താണെന്നറിയത്തില്ല, ആദ്യത്തെ ദിവസം ആയതുകൊണ്ട് ഇവിടെ നിന്നും ഒരു മനുഷ്യരെയും രാവിലെ കാണുന്നില്ലായിരുന്നു. ബേസിക്കലി ഇപ്പോൾ സമയം 11 o'clock ആയി, എല്ലാവരും ബിരിയാണിയൊക്കെ കഴിക്കാനുള്ള തിരക്കിലായിരിക്കും. എന്തായാലും ഞങ്ങൾക്കും കുറച്ച് വിശക്കുന്നുണ്ട്. വണ്ടി ഓടിക്കുന്ന ഇടയ്ക്ക് ഗൂഗിളിൽ തപ്പുന്നുണ്ട് നല്ല നല്ല റെസ്റ്റോറൻറ്റ്സ്. അപ്പോൾ എന്തായാലും ഒരു ബിരിയാണിയോ മന്തിയോ ഒക്കെ കഴിക്കാം എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ തന്നെ പറ, ഇവിടുത്തെ റോഡ് ഇൻഫ്രാസ്ട്രക്ചർ സൂപ്പർ അല്ലേ? ഇവിടെ സത്യം പറഞ്ഞ ഫ്ലൈഓവറും ഇന്റർചേഞ്ചും ആറാടുകയാണ് ഗൈസ്, ആറാടുകയാണ്. അതുമല്ല, പലയിടത്ത് പോകുമ്പോൾ നമുക്ക് സൈഡില് പുതിയ പുതിയ കൺസ്ട്രക്ഷൻസും കാണാം. ദേ ആർ ബേസിക്കലി ഡെവലപ്മെന്റ്. സൗദിയിൽ ഇഷ്ടം പോലെ സ്ഥലമുണ്ട് ഗൈസ്. പിന്നെ ഇവർക്കില്ലാത്തതൊന്നുമില്ല, പലയിടത്തും പല ബ്രാൻഡ്സും നമുക്ക് കാണാം. നമുക്ക് ബഹറിനി കാണാത്ത ബ്രാൻഡ്സ്, അത് ക്ലോത്തിങ്ങിൻ്റെ ആണേലും ഫുഡിൻ്റെ ആണേലും എന്താണേലും അതെല്ലാം സൗദിയിലുണ്ട്. പിന്നെ ചിലപ്പോൾ ഞാൻ വിചാരിക്കും എന്തിനാ ഇവർ ബഹറിനോട്ട് ഇടയ്ക്കിടയ്ക്ക് വരുന്നത്. ആ അതെന്തെങ്കിലും ആവട്ടെ, ദേ വേറൊരു കാഴ്ചയാണ് ഇവിടുത്തെ ബസ്. നമ്മുടെ റെഡ് ബസ്സിനെക്കാട്ടിലും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് എക്സ്റ്റെൻഡഡ് ടൈപ്പ് ബസ്സാണ്. ബസ്സിന് പോകാൻ പ്രത്യേകം റോഡുണ്ട്, റെഡ് കളർ റോഡാണ്. ഇതിലേക്കൂടെ വേറെ വണ്ടി വല്ലതും പോയാൽ വയലേഷൻ പെനാൽറ്റി എന്ന് പറഞ്ഞ് നല്ല അടിപൊളി ഫൈന് തരും. എന്തായാലും നല്ല രസമുണ്ട് ഇവിടുത്തെ ബസ്സുകൾ കാണാൻ. പിന്നെ പച്ചക്കളർ ഗ്രീൻ കളർ ഇവിടെ ഒരു ഹരമാണ് ഗൈസ്. അങ്ങനെ പല പല റെസ്റ്റോറൻറ്റ്സ് തപ്പി അവസാനം എത്തിയത് ഷവായ ഹൗസിലാണ്. ഇത് മാത്രം ഇന്ന് തുറന്നിട്ടുണ്ട്. ഇവിടുത്തെ ഒരു കുഴപ്പമാണ് ഗൈസ്, കടയുടെ പേര് മാത്രം ഇംഗ്ലീഷിലായിരിക്കും, ബാക്കി എല്ലാം അറബിയിലാണ്. അതുകൊണ്ട് നമ്മൾ പിക്ചർ കണ്ട് വേണം മനസ്സിലാക്കാൻ. അറബി അറിയെങ്കിൽ വെൽ ആൻഡ് വെൽ ഗുഡ്. ദേ നമ്മുടെ ഹമൂസും സ്പെഷ്യൽ മെസായും പിന്നെ കൊക്കക്കോളയും എല്ലാം ഇരിപ്പുണ്ട്. അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്തു മന്തി റൈസിന് വേണ്ടി. ദേ ഇതാണ് അവരുടെ വെജിറ്റബിൾസ്, എല്ലാം റെഡിയാണ്. നമ്മുടെ ചോറിൻ്റെ കൂടെ നമുക്ക് എക്സ്ട്രാ പേ ചെയ്താൽ ഇതെല്ലാം കിട്ടും. നല്ല അറബിക് സീറ്റിംഗ് ആണ് ഗൈസ്. ദേ വന്നു നമ്മുടെ മന്തി, നമ്മുടെ യെല്ലോ റൈസ്, പിന്നെ മറ്റേ ബിരിയാണി റൈസ് വിത്ത് ഫുൾ ചിക്കൻ. ഒരെണ്ണം കൂടെ വരാനുണ്ട്. ആ ദേ വന്നു. ആ ദേ നമ്മുടെ മറ്റേ ചട്നി എല്ലാം വന്നിട്ടുണ്ട്. ഈ പാത്രം എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു. ആ ഇവർ ഷീറ്റെല്ലാം വിരിച്ചു കഴിഞ്ഞു ഗൈസ്. ബേസിക്കലി അവിടെ ഇരുന്ന് കഴിക്കണം എന്നാണ് വിചാരിച്ചത്, പക്ഷേ അവിടെ പ്ലേറ്റ് ഇല്ല. നമ്മൾ അവിടെ ഒരു ചെറിയ പ്ലാസ്റ്റിക് കവറുണ്ട്, മെയിൻ പ്ലാസ്റ്റിക് കൂട് ഷീറ്റ് പോലെ, സോറി, ഷീറ്റിൻ്റെ മേളിൽ അവർ ബിരിയാണി, അത് പ്ലേറ്റ് അല്ലായിരുന്നു മുമ്പേ കണ്ടത്, ഒരു ചെറിയ പാത്രങ്ങൾ പോലെ. അപ്പോൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് ആ ഷീറ്റിലോട്ട് ഇട്ട് വേണം കഴിക്കാനായിട്ട്. അത് വേണ്ടാന്ന് വിചാരിച്ചു, അതുകൊണ്ട് നേരെ റൂമിൽ പോയി കഴിക്കുക. റൂമിൽ പോയിട്ട് നമുക്കൊന്ന് തുറന്നു നോക്കാം. ഈ കാണുന്ന റോക്കറ്റ് പോലത്തെ സിമ്പിളില്ലേ, ഈ പോളിൻ്റെ പുറത്ത് അവർ വെച്ചേക്കുന്നത്, അതെന്തുദ്ദേശിച്ചാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആർക്കെങ്കിലും അറിയെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ. അപ്പം നമുക്ക് ചോദിച്ച് പോകണ്ട, എത്രയും പെട്ടെന്ന് വീട്ടിലെത്താം. ഓ വിശക്കുന്നുണ്ട്, രാവിലെ വെറുതെ സമയം കളയണ്ട എന്ന് വിചാരിച്ച് പെട്ടെന്നൊരു ബ്രെഡും ചീസും കഴിച്ചിട്ട് ഇറങ്ങിയത്. ഇപ്പോൾ സമയം വല്ലാണ്ട് കഴിഞ്ഞു. അപ്പോൾ ഷവായ ഹൗസിൻ്റെ ചോറിൻ്റെ ചൂട് ആറുന്ന മുമ്പ് നമുക്ക് അപ്പാർട്ട്മെൻറ്റ്സിലോട്ട് പോകാം.
ഇതാണ് അൽ നജ സ്ട്രീറ്റ്. ഇവിടാണ് അഹലൻ ടു അപ്പാർട്ട്മെന്റ്സ്, ഞങ്ങൾ താമസിക്കുന്ന അപ്പാർട്ട്മെന്റ്സ് ഉള്ളത്. ഇത് ഇവിടുത്തെ ഗോസി മോളാ ഗൈസ്, നിറച്ച് മൊബൈൽ കടയാണ്. അപ്പാർട്ട്മെന്റിന്റെ ബാക്കിലുള്ള പാർക്കിംഗാ ഗൈസ്, നിങ്ങൾ ഈ കാർ പാർക്കിംഗ് കാണുമ്പോൾ ഞെട്ടരുത്. കണ്ടോ ആ തൂണും തമ്മിലുള്ള ഗ്യാപ്പുകൾ കണ്ടോ, വണ്ടി അകത്തോട്ട് പോകാനും ഇറങ്ങാനും വളരെ കഷ്ടപ്പെട്ട് സൂക്ഷിച്ച് വേണം കയറ്റാൻ, അല്ലെങ്കിൽ ഒരേം. കണ്ടോ തൂണുകൾ മൊത്തം പല വണ്ടികളും ഒരഞ്ഞതിൻ്റെ പാടുകളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ഇനി നേരെ അപ്പാർട്ട്മെൻറ്റിലോട്ട്. ഓക്കെ, നമ്മളങ്ങനെ വീട്ടിലെത്തി. ഇനി വീട്ടിലെത്തിയിട്ട് നമുക്ക് ഷവായ് ഹൗസിൻ്റെ ഫുഡ് കഴിക്കണം. ബിക്കോസ് ഇവിടെ ഈദിൻ്റെ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് മോൾസൊക്കെ എല്ലാം 4 o'clock 4 o'clock ഓപ്പൺ ആകത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഇനിയും വൈകുന്നേരം ആഫ്റ്റർ 4 or 5 o'clock ഒന്ന് മോൾസൊക്കെ ഒന്ന് കറങ്ങണം എന്നൊക്കെ വിചാരിക്കുന്നു. പക്ഷെ ആദ്യം ഷവായ് ഹൗസിൽ നിന്നുള്ള ഫുഡ് കഴിക്കാം. യെസ് ഓഫ് കോഴ്സ്, കഴിക്കാമല്ലോ. ദേ ഞങ്ങളെല്ലാം സെറ്റാക്കി കഴിഞ്ഞു. ബിരിയാണിയും പിന്നെ ചിക്കൻ, ആ ഒരു ഫുൾ 2 full chicken വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അതാണ് ആ ഷവായ് ഹൗസിൻ്റെ പാത്രത്തിനകത്ത്. ഹായ്, നല്ല അടിപൊളി മാരിനേറ്റ് ചെയ്ത തൊലിയുള്ള ചിക്കൻ, അതിൻ്റെ പുറത്ത് ഇവരുടെ ആ ഒരു ഗാർലിക് സോസ്, ആഹാ. കുറച്ച് തൊലിയും ചിക്കനും കൂടെ ഒന്ന് പറിച്ചെടുക്കണം. ദേ നമ്മുടെ ചട്നിയും ഒഴിച്ചിട്ടുണ്ട്. ഇനിയും കുബൂസും റെഡി. അപ്പോൾ കുബൂസ് എടുത്തിട്ട് ഇച്ചിരി ചിക്കൻ ഒന്ന് കഴിച്ചു നോക്കാം ഗൈസ്. ആ നല്ല അടിപൊളി വെന്തിട്ടുണ്ട്. കൊള്ളാം. എന്തായാലും നല്ല വിശപ്പുണ്ട് ഗൈസ്. അതുകൊണ്ട് ചിക്കൻ ഇങ്ങനെ നല്ല വെന്തിരിക്കുമ്പോൾ എങ്ങനെ ചട്നിയൊക്കെ തേച്ച് നമ്മൾ നേരെ വായിലിടും. ആഹാ, ഇനിയും കുറച്ച് ചോറ് കൊണ്ടാണ് കണ്ടോ. നല്ല അടിപൊളി മന്തി റൈസാണ് ഗൈസ്, അതിൻ്റെ കൂടെ ചിക്കൻ പീസുകളും ഉണ്ട്, നമ്മുടെ ഷീസ്തവ് ചിക്കൻ പോലെ. ഇത് ഞാൻ കാണിക്കാൻ മറന്നുപോയി. ഇത് ഇവിടുത്തെ 2-bedroom അപ്പാർട്ട്മെൻ്റ് ആണ്. ഇത് എടുത്താൽ മതിയായിരുന്നു, നല്ല സ്പേഷ്യസാണ്. പിന്നെ ഇത് അവരുടെ കോഫി ബാറാണ്. ഇവിടെ മറ്റേ ബാറ് പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് കോഫി ബാറാക്കി. ഇവിടെ വന്നാൽ നമുക്ക് കോഫിയും ചായയൊക്കെ കുടിക്കാം. പിന്നെ ഇവിടുത്തെ പൂളാണ്, ഞങ്ങൾ സ്വിമ്മിംഗ് പൂളാണ് ഉദ്ദേശിച്ചത്, പക്ഷേ ഇവിടുത്തെ പൂൾ ഇതാണ് ഗൈസ്, ബില്ല്യാർഡ്സ്. ഞങ്ങൾ നേരെ കഴിച്ചൊക്കെ സൂപ്പർ മാർക്കറ്റ് വരെ പോവാം. ഇവിടെ ഇഷ്ടംപോലെ ദുബായ് കണ്ടുപോലെ പല പല സൂപ്പർ മാർക്കറ്റുണ്ട്. സൂപ്പർ മാർക്കറ്റിൽ പോയി കുറച്ച് സാധനമൊക്കെ വാങ്ങിച്ച് നേരെ റൂമിൽ പോയി കുറച്ച് റെസ്റ്റ് ചെയ്യട്ടെ. ഹായ്, 24 hours സൂപ്പർ മാർക്കറ്റ്. ഇനി ഒരു ചെറിയ ഷോപ്പിംഗ് ഒക്കെ ചെയ്തോട്ടെ. നാളെ രാവിലെ ബ്രെഡും ചീസും കഴിക്കാൻ ബ്രെഡ് വേണം. അപ്പോൾ എല്ലാവർക്കും നന്ദി. വീണ്ടും വീണ്ടും പറയുന്നില്ല, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനിയും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.